അനർഘ നിർഗളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകര നിന്നുകൊണ്ട് അവൾ വിളിച്ചു, ചേട്ടാ. പാപ്പച്ച, ഞാൻ നിന്നെ എവിടേക്ക് നോക്കി? പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല. എന്താടാ കാര്യം? എടാ, ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു. നന്നായി, ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചെടുക്കുമ്പോൾ അവന്റെ ഒരു... നീ വിഷമിക്കാതിരി. ഏ, ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്ത്? പിന്നെ നായകൻ നിന്നെ പോലെ പേടി തീർന്നാ, പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ, ആള് ഭയങ്കരനാ. നമുക്ക് പോയി ഉണ്ടാക്കടാ. ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെക്കുട്ടി കൊന്നോളി. ഞാൻ വിസിലടിക്കാൻ പാടില്ലല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുകുമാരൊരു ഗതിയേടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. അവനെയും കൊല്ലും നിന്നെയും കൊല്ലും ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താ. വേണകുമാരി, ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷണ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലിലായിരുന്നു? ഞാൻ പൂജപുരന. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക, ആരും വിശ്വസിക്കാൻ കൊള്ളൂല. ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി, അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂര് ജയിലിൽ വെച്ച് കാണാം. നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെ കിട്ടും. അന്ന് കുമാരനൊരു പണിയാവും ചെയ്യും. ഇനി കള്ളനാന്ന് പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങൾ കണ്ടതാണ്. പിന്നെ ഏത് വഴിക്ക് പോയി? എന്താ കുറുപ്പേട്ടാ, ഒരു കള്ളൻ വന്നു എന്ന് പറയണു. ഇവരെ ഓടിച്ചിവിടെ കൊണ്ടുവന്നു. പിടിക്കോ. എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ. പോയി നോക്കണാ. നിങ്ങൾ അങ്ങോട്ട് പോ, നിങ്ങൾ അവിടെ പോയി നോക്കാൻ. പോയി നോക്കാൻ, പോയി നോക്കണാ. ചേട്ടാ ഇത് കയറാൻ. അപ്പൊ ഞാൻ കള്ളൻ ഒന്നും പറയണ്ട, ഇത് കയറാൻ. അല്ല ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് പോയി. എവിടെയെങ്കിലും പോ. മോളെ, ലക്ഷ്മി നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ലേ?
ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ, രാത്രിയായി ഇറങ്ങും. തെണ്ടിന് കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. എന്താ എന്താ അല്ലേടാ, ഞങ്ങൾ ആളറിയാതെ ഇവടാ കള്ള റേഷങ്ങാടെ അഡ്രസ് ആയിട്ട് വരും എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട്. ഒന്ന് പോയടാ, പോയേ പോടാ അവിടെ നിന്ന്. വല്ലം പറ്റിയോടാ ഇനി കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ. ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ. എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞി കൂട്ടാൻ. മൂന്ന് നേരം കഴിച്ചാ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. യോഗ ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാരാ നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ് ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ, കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും, ഡ്യൂട്ടിയാ സമയം. എന്താടത്? ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടിൽ കള്ളം കയറിയവ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് അബ്ദുക പോലീസ്. ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ, എടവും വലവും. കുറുപ്പേ ഇത് നിങ്ങളുടെ വഴിയാണോ? അതെല്ലോ ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചിട്ടല്ലേ, ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനിട്ടുള്ളത്? പ്ലീസ് കുമാരൻ, ഈ തെണ്ടി തരുന്ന കൂട്ടിക്കില്ലാട്ടോ. ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ, പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറിയത് ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ, ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അല്ലാഹാത്ത്, ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. ആ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ, എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളന് പിടിച്ചതല്ലേ, ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞേക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ടാണ് ഇന്ന് ആദ്യമായിട്ട്. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ മിണ്ടല്ലടാ പന്നി. സാറേ ഒരു ചായ കുടിച്ചോ. അവരി വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നില്ല സാർ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ, ഞാൻ എന്നും വരും. അച്ഛനെങ്ങനെ അറിഞ്ഞ? ഓ പിന്നെ നിന്റെ ഒരു അച്ഛൻ. അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ? ഓടിക്കോ ഓടിക്കോ. നമ്മള് പാപ്പച്ചനാണല്ലോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ ഞാനും ചെയ്തില്ല. മോനെ എന്താ പറ്റിയെന്ന് അതുക്കനോട് പറയും. എന്ത് പാപ്പച്ച, എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോന്നു തോന്നുന്നു. എന്റെ കർത്താവേ, പിടിക്കവിടെ.